انت فهمت؟ لا والله انا ما فهمت يا حبيبي، فهمني لو سمحت. عربي كيونيدي ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പറയേണ്ടതാണ് മനസ്സിലായോ, മനസ്സിലായോ, എന്താ നിനക്ക് മനസ്സിലാവാത്തത് എന്നിങ്ങനെ ചോദിക്കുവാൻ. മനസ്സിലാവുക എന്നതിന് അറബിയിൽ ഫഹിമ എന്നാണ് പറയുക. അപ്പോൾ എന്താ നിനക്ക് മനസ്സിലാവാത്തത്? ലേശിൻ്റെ മാറ്റ ഫഹം എന്ന് മനസ്സിലാവാത്തത് എന്നാണ്. നീ എന്താ മനസ്സിലാക്കിയില്ലേ എന്ന് ലേശിൻ്റെ മാ ഫഹിംത്, അതാണ് സാധാരണ ഉപയോഗിക്കുക. മാ ഫഹിംത് യാ ഹബീബി, ലാ വല്ലാ അന മാ ഫഹിംത്, എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി പറയാം, ഞാൻ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ അന മാ ഫഹിംത് എന്ന് പറഞ്ഞു നോക്കിയേ. അന മാ ഫഹിംത്, എനിക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. ഫഹിംത്, ഫഹിംത്, താങ്കൾക്ക് മനസ്സിലാവും. ഇൻ ഫഹിംത്, ഇൻ ഫഹിംത് യാഹി, സുഹൃത്തെ നിനക്ക് മനസ്സിലായോ? ഐ വല്ലാ അന ഫഹിംത്, അന ഫഹിംത്. അപ്പോൾ ഇനി വിഷയം എനിക്ക് മനസ്സിലായി എന്നെങ്ങനെ പറയാം? വല്ലാ അന ഫഹിംത്തുൽ മൗദൂ, ഫഹിംത്തുൽ മൗദൂ. മൗദൂ എന്നാൽ സബ്ജക്റ്റ്, കാര്യം എന്ന് പറയാം. ഓക്കെ, അപ്പം മനസ്സിലായി എന്നത് ഇവിടെ ഹദ റിയാൽ ഫഹ്മാൻ, ഹദ റിയാൽ ഫഹ്മാൻ, അയാൾ ശരിക്കും മനസ്സിലാകുന്ന ഒരാളാണ്, കാര്യം പറഞ്ഞ് മനസ്സിലാകുന്ന ആളാണ്. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്ത് വില കുറക്കാനോ അതല്ലെങ്കിൽ അതിൻ്റെ കേടൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി നമ്മോട് വളരെയധികം സഹകരിച്ചെങ്കിൽ നമ്മൾ പറയും ഹദ റിയാൽ ഫഹ്മാൻ, അയാൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അതാണ് ഫഹ്മാൻ. ഇനി ഫാഹിം, വല്ലാഹി അന ഫാഹിം, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അന ഫാഹിം ഇഷ് ഗസ്ദക്, അന ഫാഹിം ഇഷു ഗസ്ദക്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എന്താ നിൻ്റെ ഉദ്ദേശമെന്ന്. എന്നിട്ട് പറയാം, അന ഫാഹിം ഇഷു ഗസ്ദക്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എന്താ നിൻ്റെ ഉദ്ദേശമെന്ന്. ഓക്കെ, അപ്പോൾ ഫഹിമ എന്ന മനസ്സിലായി, തഫഹം മനസ്സിലാകുന്നു, ഫഹിംത് എനിക്ക് മനസ്സിലായി എന്ന്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കി തരൂ എന്ന് പറയാൻ ഫഹിംനി എന്നാണ്. ഫഹിംനി, ഹാക്ക് ഒരല്പം ശക്തി കൂട്ടി പറഞ്ഞാൽ മതി. ഫഹിംനി യാ ഹബീബി, മാലേഷ് അനമാ ഫഹിംത്, ക്ഷമിക്കണം എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്കൊന്ന് മനസ്സിലാക്കി തരൂ എന്നാണ്. ഓക്കെ ഓക്കെ, അന ബി ഫഹിമക്, അന ബി ഫഹിമക്ക് ഇൻഷാല്ലാ. ഓക്കെ, ഞാൻ നിനക്കത് മനസ്സിലാക്കി തരാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മനസ്സിലാവുക എന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ നമ്മൾ പഠിച്ചു, എനിക്ക് മനസ്സിലാക്കി തരൂ എന്ന് പറയാനും പഠിച്ചു. ഓക്കെ, ഇത് ഇത്തരം വാക്കുകളുടെ പ്രയോഗങ്ങളെ കൃത്യമായും മനസ്സിലാക്കാതെ ഒരു പ്രസൻറ്റേഷനേ സാധ്യമല്ല. അതുകൊണ്ട് അറബിക് യൂനിയുടെ ഇത്തരം വീഡിയോസ് നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് നന്നായി തോന്നിയാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ശുക്രൻ ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറ.